ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. അത് നമുക്ക് ഒഴിവാക്കാനേ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖല എടുക്കുന്ന സമയത്ത് ഈ ടൂളിനെ നമുക്ക് ഒഴിവാക്കി നമുക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതും ഗൂഗിളിൻ്റെ ടൂൾ തന്നെയാണ്. അതിൻ്റെ പേരാണ് ഗൂഗിൾ അനലിറ്റിക്സ്. ഈ ഗൂഗിൾ അനലിറ്റിക്സിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു ഗൂഗിൾ അനലിറ്റിക്സ് അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മുടെ സൈറ്റിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിന് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ പല വീഡിയോകളിലായിട്ട് നമ്മൾ ഒരുപാട് ടൂളുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഗൂഗിളിൻ്റെ തന്നെ പല ടൂളുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അനലിറ്റിക്സ് നമ്മൾ പതുക്കെ വെച്ചിരുന്നതിന് കാരണം എന്ന് പറയുന്നത്, ആദ്യമേ വന്ന് അനലിറ്റിക്സ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതല്ലെങ്കിൽ കോൺഫിഗർ ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും, അത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ സമയങ്ങളിൽ ഓരോന്ന് ഘട്ടം ഘട്ടമായി പഠിപ്പിച്ച് വരികയാണ് നമ്മൾ ഈ ചാനൽ ചെയ്യുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ഒരു വീഡിയോകളും മിസ് ചെയ്യരുത്, കാരണം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ചില ആൾക്കാർക്ക് അറിയത്തില്ല ഈ ചാനൽ എങ്ങനെയാണ് ആ സ്റ്റെപ്പായിട്ട് പഠിക്കുന്നതെന്നുള്ളത്. അവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ആ മുകളിൽ വന്നിട്ടുണ്ട്, അത് കാണുക, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസിയെ കുറിച്ച്, അതല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച്, നമ്മുടെ ഡേറ്റ മറ്റുള്ളവർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച്, ഇതെങ്ങനെയാണ് അവർ കളക്ട് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച നടക്കുന്ന സമയമാണ്. പല ആൾക്കാർക്കും അത് കോമൺ ആയിട്ട് ഇങ്ങനെ പറയുന്ന ജനറൽ കാര്യങ്ങൾ അറിയാമെന്നല്ലാതെ അതിൻ്റെ ഡീറ്റെയിലേക്ക് ആർക്കും അറിയത്തില്ല. ശരിക്കും ഈ അനലിറ്റിക്സ് പോലുള്ള സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഡേറ്റകളാണ് കളക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏത് രൂപത്തിലൊക്കെയാണ് അവർ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ എന്തൊക്കെ വിവരങ്ങൾ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അതിശയിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ് അനലിറ്റിക്സ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് എന്ന് പറയുന്നത് ഇതുവരെ ഈ അനലിറ്റിക്സ് പോലുള്ള ടൂളുകൾ പരിചയപ്പെടുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ രസകരമായ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അനലിറ്റിക്സ്. വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൂള് മറ്റ് ടൂളുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതെന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ഗൂഗിളിലെ ആണെങ്കിലും മറ്റ് പ്ലഗിനുകളാണെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് പറയുന്നത്, അത് നിങ്ങൾ സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടിത്തുടങ്ങും. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നിങ്ങളുടെ സൈറ്റിൽ വരും, അതല്ലെങ്കിൽ സൈറ്റിൻ്റെ സ്പീഡ് കൂടുകയും എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു ടൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫീച്ചേഴ്സ് ആഡ് ചെയ്യുകയോ അതായത് ഡയറക്റ്റായിട്ട് ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുകയോ അല്ല ചെയ്യുന്നത്. നമ്മൾ ഇതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റ, അതായത് ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ, അതിലേക്ക് നമ്മളുടെ കണ്ടന്റ് ഏതാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ, അതിൽ എത്തരത്തിലുള്ളവരാണ് എവിടെ ഉള്ളവരാണ് ഇത് കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പം അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഡാറ്റ അപഗ്രഥിച്ചതിന് ശേഷം നമ്മൾ അതിനനുസരിച്ചുള്ള ഡിസിഷൻ എടുത്ത് നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടൂള് കൊണ്ടുള്ള പ്രയോജനം. അതല്ലാതെ മറ്റ് ടൂളുകൾ പോലെ ഇത് ഇട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു ഫീച്ചേഴ്സ് എനേബിൾ ചെയ്ത് നമ്മൾ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അപ്പോൾ ഗൂഗിൾ അനലിറ്റിക്സിലെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ടൂളാണെന്ന് ഞാൻ പറഞ്ഞു ഗൂഗിൾ തരുന്നുള്ളത്. ഇതിൻ്റെ കോൺഫിഗറേഷനും മറ്റു കാര്യങ്ങളോ ഒന്നും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമല്ല. ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു കോഡ് നമ്മളൊരു അക്കൗണ്ട് തുടങ്ങി, ഒരു ജിമെയിൽ അക്കൗണ്ടിൽ അനലിറ്റിക്സ് അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം നമ്മളത് കിട്ടുന്ന നമ്മുടെ സൈറ്റ് അതിനകത്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോഡ്, ആ കോഡ് കൊണ്ടുവന്ന് നമ്മുടെ വെബ്സൈറ്റിൽ കൃത്യമായ സ്ഥലത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റിനെ കുറിച്ചുള്ള സകല ഇൻഫർമേഷനും നമുക്ക് അറിയാനായിട്ട് പറ്റും. അതായത് ഈ വെബ്സൈറ്റിലെ കണ്ടന്റുകൾ എത്രത്തോളം വ്യൂ ചെയ്യപ്പെടുന്നുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്തുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇത് വ്യൂ ചെയ്യുന്നത്, അതും ഏത് രാജ്യത്തെ ഏത് സിറ്റിയിലുള്ളവരാണ് ഇത് കാണുന്നത്, അല്ലെങ്കിൽ എത്ര വയസ്സിൽ ഇടയിലുള്ളവരാണ് ഇത് കൂടുതൽ ഈ കണ്ടന്റുകൾ വായിക്കുന്നത്, നിങ്ങളുടെ വെബ്സൈറ്റ് കാണുന്നതും അതിനകത്തുള്ള കണ്ടന്റുകൾ വായിക്കുന്നത് ഏത് ഡിവൈസിൽ കൂടെയാണ്, അത് കമ്പ്യൂട്ടറിൽ കൂടെ ആണോ അതല്ലെങ്കിൽ മൊബൈലിൽ കൂടെ ആണോ അതോ ടാബിലാണോ, അതിൽ തന്നെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അതുവരെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, നമ്മളുടെ കണ്ടന്റിലേക്ക് അവരെങ്ങനെ എത്തി, ഏത് വഴിയാണ് അവർ കണ്ടന്റിലേക്ക് വന്നത്, അതല്ലെങ്കിൽ ഈ ട്രാഫിക്കിൻ്റെ സോഴ്സ് ഏതാണ്, അത് എക്സ്റ്റേണൽ സോഴ്സുകൾ ഏതൊക്കെയാണ് അത് ഉപയോഗിച്ചേക്കുന്നത്, അതായത് നമ്മൾ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് ഏത് ലിങ്ക് വഴിയാണ് അവർ എത്തിയത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് നമ്മുടെ സൈറ്റ് കൃത്യമായിട്ട് വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഇത്തരം ഇൻഫർമേഷൻസ് നമുക്ക് വളരെ പ്രധാനമാണ്. കാര്യം ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലുള്ളവരാണ് കൂടുതൽ കണ്ടന്റ് കാണുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കണ്ടന്റിനാണ് കൂടുതൽ ട്രാഫിക് കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരം കണ്ടന്റുകൾ നമുക്ക് നിർമ്മിക്കുകയും കൂടുതൽ ട്രാഫിക് നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുവരാനും പറ്റും. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ളതോ അതല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ കുറിച്ചോ ആൾക്കാർ കൂടുതൽ വ്യൂ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ എന്റർപ്രണറിന് കൃത്യമായിട്ട് ആ സ്ഥലങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും, അതല്ലെങ്കിൽ അവളുടെ ആ സ്ഥലത്ത് ആ പ്രോഡക്റ്റുകൾ എത്തിക്കാനായിട്ട് പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അനലിറ്റിക്സ് ഉണ്ടെങ്കിൽ സാധ്യമാകത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ട്രാഫിക് വരുന്നതെന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ്.
അതല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ്ബുക്കിൽ കൂടാണ്. അപ്പോൾ നമുക്കറിയാം അവിടെ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ വ്യൂവേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് ആഡോ അതല്ലെങ്കിൽ മറ്റേ ഈ പറയുന്ന ഏതെങ്കിലും സോഷ്യൽ മീഡിയ ആഡുകൾ പ്രൊമോട്ട് ചെയ്യുകയും അവിടെ നിന്ന് കൂടുതൽ ട്രാഫിക് നമുക്ക് നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. അതുപോലെ നമുക്കറിയാം ഇന്ന വയസ്സിൽ പെട്ട ആൾക്കാരാണ് കൂടുതലായിട്ട് നമ്മുടെ കണ്ടന്റുകൾ കാണുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന കൂടുതൽ കണ്ടന്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ട്രാഫിക് കൂടുതൽ കിട്ടുകയും ചെയ്യും. ഇനി നോക്കുന്ന സമയത്ത് ചില രാജ്യങ്ങളിൽ പ്രത്യേക സിറ്റികളിൽ കൂടുതലായിട്ട് വ്യൂ ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ കണ്ടന്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അവിടേക്ക് നമുക്ക് ഗൂഗിൾ ആഡ് ഉപയോഗിച്ചിട്ടോ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് പ്രൊമോഷൻ നമുക്ക് കൃത്യമായിട്ട് നടത്താൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇതിലൂടെ പറ്റും. നമുക്കറിയാം ഈ ഇന്റർനെറ്റിൽ എന്ന് പറയുന്നത് വളരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ നല്ല രീതിയിൽ വളർന്നു വരികയാണ്. അപ്പോൾ നമുക്ക് വെറുതെ നമ്മൾ ഈ കടലിൽ കായം കലക്കുന്ന പോലെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. കൃത്യമായ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തുകയും അവരിലേക്ക് നമ്മുടെ കണ്ടന്റുകളെ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് നമുക്ക് വിജയിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അവിടെയാണ് നമുക്ക് ഈ അനലിറ്റിക്സ് നമുക്ക് വേണ്ടുന്ന സപ്പോർട്ട് നൽകുന്നത്. അതെന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് ഈ പറയുന്ന രേഖകൾ എത്തിച്ചു തരുന്നതിലൂടെ കൃത്യമായ ഓഡിയൻസിനെ നമുക്ക് മനസ്സിലാക്കുകയും അവരുടെ സ്വഭാവവും അവരുടെ മറ്റു കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാധാരണ കിട്ടുന്നതിനേക്കാളും വളരെ കൂടുതലായിട്ടുള്ള ട്രാഫിക് കിട്ടുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഏത് ലിങ്ക് വഴിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൈഡിലേക്ക് അവരെത്തിയത്, അതല്ലെങ്കിൽ അവരേത് അതിൽ മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരേത് കീവേഡ് ടൈപ്പ് ചെയ്ത സമയത്താണ് നമ്മളുടെ സെർച്ചിൽ വന്നതെന്നും അതിൽ കൂടെയാണ് അവർ കയറി വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ കൂടെ നമുക്കറിയാം നമ്മളുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കീവേഡുകൾ ഏതൊക്കെയാണ്, അതല്ലെങ്കിൽ ഏത് വിഷയങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ സൈഡിലേക്ക് ആൾക്കാരെത്തുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളെ മറ്റ് കണ്ടന്റുകൾ കസ്റ്റമൈസ് ചെയ്യാനും നമുക്ക് കഴിയും. നമ്മുടെ വെബ്സൈറ്റ് കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഫലം നമുക്ക് ഈ അനലിറ്റിക്സിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് അനുസരിച്ച് നമുക്ക് വീണ്ടും നമ്മുടെ ഒപ്റ്റിമൈസേഷൻ നല്ല രീതിയിൽ ഷാർപ്പാക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടെ നമുക്ക് പറഞ്ഞുതരാനായിട്ട് പറ്റത്തില്ല. അത് നിങ്ങൾ ഇതിൻ്റെ ഈ ജനറലായിട്ടുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുകയും ഈ ഞാൻ പറയുന്ന ഫീച്ചേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ പോയിട്ട് ഈ പറയുന്ന അനലിറ്റിക്സ് അക്കൗണ്ട് തുടങ്ങുകയും അത് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം ഓരോന്നായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ തുടർന്ന് ഞാൻ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് കൊടുക്കാം. അതിനുശേഷം ഗൂഗിൾ അനലിറ്റിക്സിലോട്ട് കയറാം. അതിൽ ഏത് അക്കൗണ്ട് വെച്ചിട്ടാണോ നമ്മൾ ലോഗിൻ ചെയ്യുന്നത് അതിലേക്ക് കയറുക. അപ്പോൾ കാണിക്കുന്നുണ്ട് വെൽക്കം ടു ഗൂഗിൾ അനലിറ്റിക്സ് കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ട് മെഷറിംഗ് മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. നമുക്ക് സ്റ്റാർട്ട് മെഷറിംഗ് നോക്കാം, കണ്ടില്ലേ. അപ്പോൾ നമുക്കിവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അതായത് അനലിറ്റിക്സിൻ്റെ അക്കൗണ്ടാണ്, അക്കൗണ്ട് സെറ്റപ്പ്, അക്കൗണ്ട് നെയിം. അപ്പോൾ നമുക്ക് ഏത് പേരിലാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള വെച്ചാൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്തുകയും ചെയ്യാം ഈ പേരിനകത്ത്. ഇവിടെ ഞാൻ എസ് കെ എൻ ആചാരി എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ അക്കൗണ്ടിനകത്ത് പല പ്രോപ്പർട്ടീസായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പല സൈറ്റുകളും ഒക്കെ. അപ്പോൾ ഇത് ഒരു സൈറ്റിന് സ്പെസിഫിക് ആയിട്ടല്ല ഇത് കൊടുക്കുന്നത്, ഇത് ടോട്ടലായിട്ട് ഈ ഗൂഗിൾ അനലിറ്റിക്സ് അക്കൗണ്ടിന് വേണ്ടുന്ന പേരാണ് കൊടുക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ട് വാട്ട് ഡു യു വാണ്ട് ടു മെഷർ. വെബുണ്ട്, ആപ്പുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം അതുപോലെ തന്നെ ആപ്പ് ആൻഡ് വെബ് എന്നുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെബ്സൈറ്റ് മാത്രമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഞാൻ ഇത് മാത്രമാണ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുശേഷം ഏത് വെബ്സൈറ്റ് ആണെന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അതായത് അനലിറ്റിക്സ് കിട്ടേണ്ട വെബ്സൈറ്റിൻ്റെ പേര് നമ്മളിവിടെ കൊടുക്കണം. അത് നമുക്ക് പേരായിട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ കേരള ഫേസ് എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഏത് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. https ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുക, www.keralaface.com. കണ്ടില്ലേ, ഇൻഡസ്ട്രി ഏത് കാറ്റഗറി വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഞാനിവിടെ അതിട്ട് സെലക്ട് ചെയ്യുകയാണ്. അടുത്തെന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ടൈം സോൺ ആണ്. അത് നമ്മളുടെ തന്നെ ടൈം സോൺ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പറ്റു വന്നിട്ടുണ്ട്. അതിനുശേഷം ക്രിയേറ്റ്, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് കാണിച്ചേക്കുന്നത്. യുവർ കൺട്രി, ഇവിടെ നമുക്ക് നമ്മുടെ രാജ്യത്തിനാക്കി കൊടുക്കാം. ഓരോ രാജ്യത്തിൻ്റെയും കണ്ടീഷൻസ് അല്പം വ്യത്യാസമൊക്കെ കാണും, അതുകൊണ്ട് അവരവരുടെ രാജ്യത്തിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഐ ആൾസോ അക്സെപ്റ്റ് എന്നുള്ള ടിക്ക് കൊടുക്കുക. ഇവിടെ ഗൂഗിളുമായിട്ട് ഡാറ്റ ഷെയർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് അഡീഷണൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതും കൂടെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അക്സെപ്റ്റ്.
ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുകയാണ്. നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നതും മറ്റ് ഫീച്ചേഴ്സിൻ്റെ അനൗൺസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം, അതല്ല ഇഷ്ടമുള്ളത് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക തന്നെയാണ്. അപ്പോൾ സേവ് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ മൊബൈൽ ആപ്പ് വന്നതിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഞാനിവിടെ നോട്ട് താങ്ക്സ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രാക്കിംഗ് ഐ ഡി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ട്രാക്കിംഗ് ഐ ഡി. ഇത് യു എ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അനലിറ്റിക്സ് ആണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ യു എ എന്ന് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഐ ഡി ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കേരള ഫേസ് എന്ന് പറയുന്ന വെബ്സൈറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരള ഫേസ് എന്ന് പറയുന്ന വെബ്സൈറ്റിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന അനലിറ്റിക്സ് ഐ ഡി എല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഡും ഇവിടെ കാണാനായിട്ട് പറ്റും, കണ്ടില്ലേ. ഈ കോഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ പതിക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ ഇൻഫർമേഷൻസ് എല്ലാം ഈ അനലിറ്റിക്സ് വഴി നമുക്ക് റീഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒന്നുകിൽ നമുക്ക് ഈ കോഡ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മളുടെ കോഡിംഗ് ഭാഗത്ത് പേസ്റ്റ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രാക്കിംഗ് ഐ ഡി മാത്രം വെച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഇപ്പോൾ ഞങ്ങൾ ബ്ലോഗറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്ലോഗർ കസ്റ്റം ഡൊമൈൻ ആണെങ്കിലും അല്ല ബ്ലോഗ് സ്പോട്ട് ആണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ അനലിറ്റിക്സ് ഐ ഡി കൊടുക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഈ ഐ ഡി കൊടുത്താൽ മതി. വേഡ്പ്രസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന കോഡുകൾ നമുക്ക് പേസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. നേരത്തെയൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ പ്ലഗിൻ്റെ സഹായം തേടാം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷയവുമില്ല, ഗൂഗിളിൻ്റെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള പ്ലഗിനുണ്ട്. അതുപയോഗിച്ച് നമുക്ക് സൈറ്റ് കിറ്റ് എന്ന് പറയുന്ന പ്ലഗിനുണ്ട്. അതുപയോഗിച്ച് നമുക്ക് ഇത് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കേരള ഫേസ് എന്ന് പറയുന്ന വെഡ്പ്രസ് സൈറ്റിൻ്റെ ഡാഷ്ബോർഡിൽ വന്നിരിക്കുകയാണ്. അവിടെ വന്നാലായിട്ട് നമ്മൾ പ്ലഗിൻ സൈറ്റ് കിറ്റ് എന്ന് പറയുന്ന പ്ലഗിൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കും. ഈ സൈറ്റ് കിറ്റ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു വെഡ്പ്രസ് പ്ലഗിനാണ്. ഞാൻ അതിനെപ്പറ്റിയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ വിശദമായിട്ട് പറയുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ മുകളിൽ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അത് വേണമെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ സൈറ്റ് കിറ്റ് കയറുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. കണക്റ്റഡ് സർവീസസ്, കണക്ട് മോർ സർവീസസ്, അഡ്മിൻ സെറ്റിംഗ്സ് എന്നാണ് കാണിക്കുന്നത്. ഇതിനകത്ത് ആൾറെഡി സെർച്ച് കൺസോളും അഡ്മിൻ ആഡ്സെൻസുമായിട്ട് ഇത് കണക്റ്റായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം കണക്ട് മോർ സർവീസസ് എന്നാണ് എടുക്കാം. അവിടെ എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ കാണാം അനലിറ്റിക്സ് കാണാം. ഇത് ഗൂഗിൾ അനലിറ്റിക്സിലേക്ക് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സെറ്റപ്പ് അനലിറ്റിക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണിക്കും ഏത് ജിമെയിൽ അക്കൗണ്ടിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ സൈറ്റ് കിറ്റ് ലിങ്ക് ചെയ്തേക്കുന്നുള്ളത്. അതിൽ തന്നെ ആയിരിക്കും നമ്മൾ നേരത്തെ പറയുന്ന അനലിറ്റിക്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് കയറുന്നു. അപ്പോൾ ഗ്രാൻഡ് സൈറ്റ് കിറ്റ് പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അലോ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യാനായിട്ട് ചോദിക്കുന്നു, അവിടെ അലോ കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് അനലൈസ് ചെയ്തിട്ട് നമ്മളെ കാണിച്ചു തരികയാണ് ആ അനലിറ്റിക്സ് അക്കൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത്. അത് നമ്മൾ ഏത് സൈറ്റ് ആണെന്നുള്ളത് നമ്മളത് കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ അവിടുത്തെ ക്രിയേറ്റ് ചെയ്ത എസ് കെ എൻ ആചാരി എന്ന് പറഞ്ഞത് ഇവിടെ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണത്തിനകത്ത് പലതായിട്ട് ക്രിയേറ്റ് ചെയ്യുക, അതുകൊണ്ടാണ് അത് അങ്ങനെ കാണിക്കുന്നത്. അതിനുശേഷം പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് എസ് കെ എൻ ആചാരിയിൽ. നമുക്ക് ഒന്നിൽ കൂടുതൽ സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഈ സൈറ്റുകളെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും പല പല സൈറ്റുകൾ, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇത് ഏത് സൈറ്റാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കാണിക്കണം. അത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഡാറ്റ കാണിക്കും. ആൾ വെബ്സൈറ്റ് ഡാറ്റ ആണെങ്കിൽ ആൾ വെബ്സൈറ്റ് ഡാറ്റ തന്നെ ഇട്ടേക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഒരു അക്കൗണ്ടിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒറ്റ പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ, അത് കേരള ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഗർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കോൺഫിഗറേഷൻ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട് കൺഗ്രാറ്റ്സ് ഓൺ കംപ്ലീറ്റിംഗ് ദ സെറ്റപ്പ് ഫോർ അനലിറ്റിക്സ്. അപ്പോൾ അനലിറ്റിക്സ് കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് ലിങ്ക് ആയിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ, അനലിറ്റിക്സ് കണക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അനലിറ്റിക്സ് കോഡ് ഇംപ്ലിമെൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അനലിറ്റിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു ബ്ലോഗർ സൈറ്റിലാണെന്ന് വിചാരിക്കുക. അത് ബ്ലോഗ് സ്പോട്ട് ആയാലും കസ്റ്റം ഡൊമൈൻ ആണെന്നുണ്ടെങ്കിലും അത് വളരെ ഈസിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ലോഗിൻ ചെയ്ത് കയറുന്നു, നമ്മുടെ ബ്ലോഗർ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് കയറുന്നു. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷനുണ്ട്, അതെടുക്കുക. അതിൽ തന്നെ ആദ്യം ബേസിക് ഇൻഫർമേഷൻ ഉണ്ട്, അതിനകത്ത് തന്നെ അവസാനമായിട്ട് കാണാം, കണ്ടില്ലേ, ഗൂഗിൾ അനലിറ്റിക്സ് പ്രോപ്പർട്ടി എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഗൂഗിളിൻ്റെ പ്രോപ്പർട്ടി ഐ ഡി മാത്രം നമ്മളിവിടെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചേക്കുന്ന ഐ ഡി ഇങ്ങനെ എടുക്കുക, നമ്മൾ എടുത്തിട്ടുണ്ടെന്നെങ്കിൽ സേവ് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കൊടുക്കാനായിട്ട്. ഇത്രയും കൊടുത്താൽ തന്നെ ഈ പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇംപ്ലിമെൻ്റ് ആയിക്കോളും. നമ്മൾ കോഡുകളൊന്നും പ്രത്യേകിച്ച് കൊടുക്കേണ്ടതായിട്ടില്ല. ഇനി നമുക്ക് വേണ്ടും തിരിച്ച് നമുക്ക് ഈ പറയുന്ന അനലിറ്റിക്സിലേക്ക് പോകാം. നമ്മൾ തിരിച്ച് വന്നതിന് ശേഷം ട്രാക്കിംഗ് കോഡ് എടുക്കുന്ന സമയത്ത് ഇവിടെ കാണിക്കും സ്റ്റാറ്റസ് ശ്രദ്ധിക്കുക. നോ ഡേറ്റ റിസീവ്ഡ് ഇൻ പാസ്റ്റ് 48 hours. ലാസ്റ്റ് 48 മണിക്കൂറിനുള്ളിൽ പ്രത്യേകിച്ച് ഡാറ്റകളൊന്നും റിസീവ് ചെയ്തിട്ടില്ല, കാരണം നമ്മളിപ്പോൾ മാത്രമേ ഉള്ളത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇനി നമ്മളിത് ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും കൃത്യമായിട്ട് ഡാറ്റ റിസീവ് ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിത് പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് സമയമെടുക്കും ഇതിനകത്ത് മറ്റ് ഡാറ്റകളെല്ലാം വരാനായിട്ട്. അതുകൊണ്ട് തന്നെ സമാനമായ രീതി നമ്മൾ നേരത്തെ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സൈറ്റിൻ്റെ അനലിറ്റിക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് ശരിക്കും അനലിറ്റിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സൈറ്റിൻ്റെ അനലിറ്റിക്സ് ഡാറ്റ ഒന്ന് നോക്കാം. അത് കേരള ഫേസ് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനകത്ത് കുറച്ച് ദിവസത്തെ ഡേറ്റ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് ലോഗിൻ ചെയ്ത് കയറുമ്പോൾ തന്നെ ഹോം പേജിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്.
കുറച്ച് ഇൻഫർമേഷൻ കാണിക്കും. അതിനകത്ത് യൂസേഴ്സ് വരുന്നുണ്ട്, സെഷൻസ് കാണിക്കുന്നുണ്ട്, ബൗൺസ് റേറ്റ് എത്രയാണെന്ന് കാണിക്കുന്നുണ്ട്. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ടൈം കാണിക്കുന്നുണ്ട്, ഓരോ കൺട്രിയും വന്നിട്ട് എത്രയുണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഏതൊക്കെ ഗാഡ്ജറ്റുകളാണ്, മൊബൈലിൽ എത്രയുണ്ട്, ഡെസ്ക്ടോപ്പിൽ എത്രയുണ്ട്, ടാബ്ലറ്റ്, അതിൻ്റെ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഓരോ ബ്ലോഗ് പോസ്റ്റും കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പേജ് കാണിക്കുന്നുണ്ട് എത്ര വ്യൂസ് ഉണ്ടെന്നുള്ളത്. അതുപോലെ ഇടത് സൈഡിൽ നോക്കിയാൽ കാണാം കുറേ അധികം ടാബ് കാണാം, കസ്റ്റമൈസേഷൻ, റിയൽ ടൈം, ഓഡിയൻസ് അക്വിസിഷൻ ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. റിയൽ ടൈം കാണുമ്പോൾ തന്നെ നമുക്കറിയാം റിയൽ ടൈമായിട്ട് എത്ര വ്യൂസ് ആണ് ഉള്ളതെന്നുള്ളതാണ് അതിനകത്ത് കാണിക്കുന്നത്. അതുപോലെ ഓഡിയൻസ് എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം, നമുക്ക് നോക്കാം ഓവർവ്യൂ എടുത്തിട്ട്. കണ്ടില്ലേ ഓവർവ്യൂവിൽ കാണിക്കുന്നത് യൂസേഴ്സ് എത്രയുണ്ട്, ന്യൂ യൂസേഴ്സ് എത്രയുണ്ട്, സെഷൻ കാണിക്കുന്നുണ്ട്, പേജ് വ്യൂസ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഡയഗ്രാംസ് കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡീമോഗ്രാഫിക്സ് കാണിക്കുന്നുണ്ട്, അതായത് ഓരോ കൺട്രി വൈസ് നമുക്ക് എടുക്കാം, സിറ്റി വൈസ് എടുക്കാം, അതല്ല ബ്രൗസർ ഏതാണെന്നുള്ളത് എടുക്കാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് കൺട്രി വൈസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കൺട്രി ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം, കണ്ടില്ലേ വലത് സൈഡിൽ ഓരോ കൺട്രികളും കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഏത് രാജ്യം വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഡ്രിൽ ചെയ്ത് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. യു എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഓരോ സ്റ്റേറ്റിലെയും കാണിക്കുന്നുണ്ട്, കേരള ഫേസ് വ്യൂ ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ മാപ്പിനകത്തും കാണിക്കുന്നുണ്ട്. ഇനി ഇന്ത്യ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റ്സും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിൻ്റെയും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാംഗ്വേജ് വൈസ് വേണമെങ്കിൽ ലാംഗ്വേജ് നോക്കാം, അതല്ല സിറ്റി വൈസ് നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം, ഏത് വേണമെങ്കിലും നോക്കാം. ഇനി ബ്രൗസർ നോക്കണമെങ്കിൽ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ കാണിക്കുന്നുണ്ട് ഏതൊക്കെ ബ്രൗസർ ആണെന്നുള്ളത്, കണ്ടില്ലേ മോസില്ല, സഫാരി, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഏതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴിയാണ് ലോഗിൻ ആക്കിയിരിക്കുന്നുള്ളത് കാണാൻ പറ്റും. സർവീസ് പ്രൊവൈഡർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ സർവീസ് പ്രൊവൈഡർ വഴിയാണ് ഇത് കാണുന്നുള്ളത്, കണ്ടില്ലേ. അതുപോലെ തന്നെ മൊബൈലിനകത്താണെന്നുണ്ട് ഏതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നുള്ളതുണ്ട്. അതുപോലെ സ്ക്രീൻ റെസൊല്യൂഷൻ ഏതൊക്കെ സ്ക്രീൻ റെസൊല്യൂഷനിലാണ് ഇത് കാണുന്നതെന്നുള്ളതുണ്ട്, കണ്ടില്ലേ ഇത്രയും റെസൊല്യൂഷനിൽ ഇത് കാണുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിനകത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ അക്വിസിഷൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്. ഈ അക്വിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വഴിയാണ് നമ്മുടെ സൈറ്റിലേക്ക് ട്രാഫിക് വന്നതെന്നാണ് കാണിക്കുന്നത്, കണ്ടില്ലേ. ടോപ്പ് ചാനൽസിനകത്ത് കൃത്യമായ ഡയഗ്രാംസും കാണിക്കുന്നുണ്ട്, അതായത് 40% ഓർഗാനിക് ട്രാഫിക്കാണ്, അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് വന്നേക്കുന്നതാണ് 49%, സോഷ്യൽ റെഫറലൊക്കെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അതുതന്നെയാണ് താഴെ കാണിച്ചിരിക്കുന്നതും, കണ്ടില്ലേ ഓരോ നമ്പേഴ്സായിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ ഓർഗാനിക് ട്രാഫിക് വന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഏതൊക്കെ കീവേഡ്സ് വഴിയാണ് വന്നേക്കുന്നത്. ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതറിയാൻ പറ്റും, സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിൽ അതേ ക്ലിക്ക് ചെയ്ത് അറിയാം, കണ്ടില്ലേ ഏതൊക്കെ സോഷ്യൽ മീഡിയ വഴിയാണ് വന്നേക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അടുത്തതെന്ന് പറയുന്നത് ബിഹേവിയറാണ്, അതിൻ്റെ ഓവർവ്യൂ നമുക്ക് നോക്കാം. ബിഹേവിയർ ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പേജ് വ്യൂസും ഏതൊക്കെ പേജുകളാണ് കണ്ടേക്കുന്നത്, ഏതൊക്കെ ബ്ലോഗ് പോസ്റ്റുകളാണ് കണ്ടേക്കുന്നതെന്നുള്ളതാണ് കൃത്യമായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും നോക്കിക്കഴിഞ്ഞാൽ ഓരോ ടാബിലും ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഓരോന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, കാര്യം നിങ്ങൾക്ക് തന്നെ കയറി നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ തുടർന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞെങ്കിൽ പോലും ചില ആൾക്കാരെങ്കിലും വിചാരിച്ച് കാണും ഇത് വലിയ കോംപ്ലിക്കേഷൻ ആയിരിക്കും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്, ഇത്രയും ഇൻഫർമേഷൻ തരുന്നില്ലേ എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി വളരെ സിമ്പിളാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി താമസിക്കേണ്ട, നേരെ ചെല്ലുക, നിങ്ങളുടെ സൈറ്റ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ആ ബെല്ലൈക്കൺ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം, അതുവരേക്കും ബൈ.